ഹായ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വലിയൊരു വീഡിയോ ആയിട്ടൊന്നല്ല, ചെറിയൊരു അപ്ഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് പനിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, റിസൾട്ടൊക്കെ വന്നോ, കോവിഡ് റിപ്പോർട്ട് വന്നോ, എന്താണ്, നോർമൽ ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വൈകിയെങ്കിലും സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചല്ല, വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഇതിലും അല്ല കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിയെങ്കിലും ജസ്റ്റ് കാര്യം ഒന്ന് വന്ന് പറയണം എന്ന് പറഞ്ഞ് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഇത്രയും സ്നേഹിച്ച്, നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത്, ഒരു പനി വന്നിട്ട് പോലും നമ്മളോട് നമ്മൾക്ക് എന്തായി എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടൊന്ന് വരുന്നത് വരെ ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനാണെങ്കിലും ഇന്ന് ജോലിക്കൊന്നും പോയില്ല കേട്ടോ, അപ്പുറത്തുണ്ട്. കാരണം മമ്മിക്കൊരു ഹെൽപ്പായിട്ടും ഞാനും കൂടെ ഇങ്ങനെ ഇതിനകത്ത് അടച്ചുകൂടിയിരിക്കുമ്പോൾ മമ്മിക്കൊരു ഹെൽപ്പായിട്ടേ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും പോയിട്ടില്ല ഡ്യൂട്ടിക്കൊന്നും. അപ്പം ജസ്റ്റ് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചപ്പോൾ കോവിഡ് റിപ്പോർട്ടൊക്കെ വന്നു എന്ന് ചോദിച്ചു. റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ, വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞേനെയായിരുന്നു. നെഗറ്റീവ് ആകുമെന്ന് തന്നെ വിചാരിക്കുന്നു, കാരണം ഇന്നലത്തേക്കാളൊക്കെ കുറവുണ്ട്. അത് മെഡിസിൻ എടുത്തതിൻ്റെ ആയിരിക്കും, പക്ഷേ തലവേദന ഒന്നും കുറവില്ല കേട്ടോ. തലവേദനയും ദേഹത്ത് വേദനയും ഒക്കെ ഉണ്ട്, എന്നാലും പനിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നെഗറ്റീവ് ആകുമെന്ന് വിചാരിക്കണം. എന്തായാലും വരുന്നത് വരെ ഞാൻ തന്നെ എന്നെ എല്ലാവരെയും കൂടെ എല്ലാവരെയും ഒരു സേഫ്റ്റി വിചാരിച്ച് ഞാൻ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മളായിട്ട് ആർക്കും ഇത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ലല്ലോ എങ്ങനെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് കേട്ടോ. അപ്പം ചോദിച്ചു ഒത്തിരി പേര്, കൈ പെട്ടെന്ന് അയക്കാം, ഒരുപാട് പേര് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, ഒത്തിരി 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 നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ കണ്ടു കേട്ടോ. അപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പം നിങ്ങളോട് ഇത് വന്ന് പറയണം എന്ന് തോന്നി. പറഞ്ഞ അവർ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ മതി, കാരണം വീഡിയോ ചെയ്യണം, ഒത്തിരി പേര് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. അതും നമ്മുടെ നമ്മുടെ സേഫ്റ്റി ഓർത്തിട്ടാണ്, കാരണം സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. വീഡിയോയിൽ ഒന്നാമത്തെ കാര്യം ഫോൺ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഉറക്കെ സംസാരിച്ചാൽ മാത്രമാണ് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും വീഡിയോ എടുക്കാനില്ല. അപ്പം ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പം ആദ്യമായിട്ടായിരിക്കും ഒരു പേഷ്യൻ്റ് തന്നെ അല്ല, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആൾ തന്നെ വീഡിയോ എടുത്തത് അപ്ലോഡ് ചെയ്ത് പോകുന്നതാക്കുന്നു കേട്ടോ. അപ്പം എന്താ ഞാൻ തന്നെ എടുക്കണം. അപ്പം ഇത് പറയാമെന്ന് ജസ്റ്റ് വിചാരിച്ചു, ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ട് പറയാണ്. പനിയില്ല, പക്ഷേ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും റിപ്പോർട്ടിൽ ഒരു ആ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ബാക്കി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കാണ്ട് ഡീഹൈഡ്രേഷൻ ആയതാണ്, വെള്ളമൊന്നും വെള്ളം അധികം കുടിക്കുന്നില്ല. വെള്ളം ഞാൻ കുടിച്ച് തുടങ്ങിയതായിരുന്നു നന്നായിട്ട്, പക്ഷേ വയ്യാണ്ടായപ്പം വെള്ളവും വേണ്ട ഒന്നും വേണ്ടാത്തൊരവസ്ഥയായി. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ക്ഷീണം ആയതെന്ന് പറഞ്ഞു. അതായിരിക്കും, വേറെ ടെസ്റ്റൊക്കെ നോർമലാണ്, ഈ ഒരു റിപ്പോർട്ട് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. അപ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അത് എപ്പോഴാണ് വരികയെന്ന് അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഇപ്പോഴും കൂടെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പം അത് പ്രോസസ്സിങ് ആണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും കൂടി കൂട്ടി പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ വരാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. അപ്പം നാളെ വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെ നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ, ഉറപ്പായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യും. കാരണം ഇത് നമ്മുടെ ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. കൈ പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ, അത് ഈ ഒരു വയ്യാഴിക ഉള്ളത് കൊണ്ടായിരിക്കും കൈ പെട്ടെന്ന് വേദന എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഒത്തിരി പറഞ്ഞ് രാഗടിപ്പിക്കുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ ബൈ ബൈ.